നമസ്കാരം മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി ദേശീയ അധ്യക്ഷനാവുകയാണെങ്കിൽ കോൺഗ്രസ്സിൽ ആരും എതിർക്കില്ല G23ലെ പ്രധാന പ്രതിയായി ശശി തരൂർ നാമനിർദ്ദേശ പത്രിക കൊടുക്കുക പോലും ഇല്ല ഗാന്ധി കുടുംബത്തിന്റെ എതിരഭിപ്രായം ലഭിക്കാൻ തനിക്ക് ആഗ്രഹമില്ല എന്ന് ശശി തരൂർ നേരത്തെ പറഞ്ഞു പക്ഷേ ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നുള്ള വ്യക്തികൾ ശരിക്കും ഗാന്ധി കുടുംബം എന്നൊരു പേരിൽ പറയാമെന്നേ ഉള്ളൂ നെഹ്റു കുടുംബമാണ് ഇന്ദിരാ പ്രിയദർശിനി അടക്കം അവരുടെ കൊച്ചുമക്കൾ ഒക്കെ അങ്ങനെ അടങ്ങുന്ന മക്കൾ കൊച്ചുമക്കൾ ആ തലമുറയാണ് അവിടെ നെഹ്റു ബാസ്റ്റിയൻ തട്ടകങ്ങൾ പൊളിഞ്ഞടങ്ങി ഇന്ന് അവിടെ നെഹ്റുവിൻ്റെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ഐഡിയോളജി പിന്തുടരുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമായി മാറുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നില്ല അതോ രാഹുൽ ഗാന്ധി പറയുന്ന വ്യക്തി അധ്യക്ഷ പദവി ഏറ്റെടുക്കണമോ അങ്ങനെ ഒരു ഭരണത്തിന് വേണ്ടി അവിടെ ആരും ആഗ്രഹിക്കുന്നില്ല ചരടുവരി അല്ലെങ്കിൽ ഉപജാപക വൃത്തം അതൊന്നും നടക്കില്ല കാരണം ഗുലാം നബി ആസാദിനോട് എന്തെങ്കിലും സംസാരിക്കാൻ നേരിട്ട് ഇറങ്ങേണ്ടത് സോണിയാഗാന്ധി തന്നെയാണ് അല്ലാതെ കെ സി വേണുഗോപാലോ ഇപ്പോഴത്തെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ നിരയിലെ മുഖ്യനിരയിലെ നേതാക്കളോ അല്ല കാരണം അവരെക്കാളൊക്കെ സീനിയർ മോസ്റ്റാണ് ചില കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് എടുക്കുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് വിശ്വാസ്യതയോടുകൂടി മുഖ്യപ്രതിപക്ഷത്തിനെ നയിക്കാനായിരുന്നുവെങ്കിൽ അവർ ഇങ്ങനെ അമളി പറ്റില്ലായിരുന്നു പക്ഷേ ഇത് ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശവും എന്നാൽ രാഹുൽ ഗാന്ധി ഞാൻ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ വിഷയവും ഒക്കെ കൂടി അങ്ങോട്ട് കൂട്ടിക്കുഴഞ്ഞൊരു അവിയല് പരുവായിരിക്കുകയാണ് ശരിക്കും രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്യേണ്ടതായിരുന്നു ഒന്നുകിൽ വളരെ ശക്തനായി കർമ്മനിരതനായി ആ പദവി ഏറ്റെടുത്ത് മുൻകാലങ്ങളിൽ സംഭവിച്ച അമളികൾ മനസ്സിലാക്കി വളരെയധികം സീനിയർ ആയിട്ടുള്ള നേതാക്കളിൽ നിന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ദൗർഭാഗ്യവശാൽ തെറ്റായ പാതയിലൂടെ രാഷ്ട്രീയത്തിനകത്തൊരു ശിശുവിന് പോലും ഇത്ര വീഴ്ചകൾ പറ്റുമോയെന്ന് നമുക്കറിയില്ല കാരണം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം റോങ് മെസ്സേജായി മാറുകയാണ് ഉദാഹരണത്തിന് അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നതിന് പകരം അമേഠിയിലും വയനാട്ടിലും മത്സരിച്ചു വയനാട്ടിൽ 4.5 ലക്ഷം വോട്ടിന് ജയിച്ചു ഇനി മത്സരിച്ച അദ്ദേഹത്തിന് ഈ വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമോ അല്ലെങ്കിൽ തന്നെ അങ്ങനെ കിട്ടിയാൽ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ്സിന് സാമാന്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാമെന്ന് ഇപ്പോഴും പറയാം പക്ഷേ അത് എങ്ങനെയാണ് കേരളത്തിൽ നിന്നും പറയാൻ കഴിയില്ല പക്ഷേ എന്നാൽ പോലും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്നും കുറച്ച് സീറ്റുകൾ കിട്ടും ഉത്തരേന്ത്യയിലെ ഈ വിശാലമായ ഹിന്ദി ഹൃദയഭൂമിയും മറ്റ് സംസ്ഥാനങ്ങളിലും ഒരു സീറ്റ് പോലും അവർ ഭരിക്കുന്ന രാജസ്ഥാനിൽ ഒരു സീറ്റ് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ഛത്തീസ്ഗഡിൽ 11-ൽ 2 മാത്രമാണ് കോൺഗ്രസ് നേടിയത് ഇങ്ങനെ വിശാലമായി കിടക്കുന്ന പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനൊന്നും നേടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് പരാജയം സമ്മതിക്കേണ്ട അവസ്ഥയാണ് അവർക്ക് ഇനി ഒരു നേതാവിനെ ആവശ്യമാണ് നാഥനില്ല കളരിയാണ് രാഹുൽ ഗാന്ധി അതിന് വില്ലിങ്ങും അല്ല എന്ത് ഒരു അവസ്ഥയാണ് നാഥനില്ല കളരിയായി ഇങ്ങനെ മുന്നോട്ട് പോകണം ആരെങ്കിലും ഒരാൾ ഒരു പോസ്റ്റിന് വേണ്ടി വാദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ശക്തമായി ഫൈറ്റ് ചെയ്യുമ്പോൾ ശശി തരൂർ അടക്കം മത്സരിക്കാൻ തയ്യാറായി നിൽക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ മത്സരിക്കണ്ട പക്ഷേ ശശി തരൂറിനെ പോലുള്ളവർ മത്സരിക്കുന്നെങ്കിൽ അതിനെ വിലക്കുന്നത് എന്തിനാണ് പിന്നീട് അതാണ് അവിടെയാണ് ആ രാഷ്ട്രീയത്തിൻ്റെ ഒളിച്ചുകളി നിൽക്കുന്നത് അദ്ദേഹത്തിന് ഹിഡനായി ഇവിടെ നിന്ന് മറയത്ത് നിന്ന് അദ്ദേഹത്തിന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും വേണം എന്നാൽ അദ്ദേഹത്തിന് ഈ പ്രസിഡന്റ് പോസ്റ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കാനും വയ്യ ഇത് വലിയൊരു തിരിച്ചടിയായി കോൺഗ്രസ്സിന് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭാരത് ജോഡോ യാത്രയേക്കാൾ ഏറ്റവും പ്രസക്തം അദ്ദേഹം നടത്തേണ്ടത് ഈ പ്രസിഡൻഷിപ്പിലേക്ക് ഒന്നുകിൽ കർമ്മനിരതനായ ഒരു വ്യക്തിയെ മത്സരത്തിലൂടെ കൊണ്ടുവരിക അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ പദവി ഏറ്റെടുക്കുക എല്ലാവരുടെയും വിശ്വാസ്യതയോടെ കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ ആരും തൽക്കാലം മത്സരിക്കില്ല എന്നുള്ളത് തീർച്ചയാണ് കാരണം പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിൽ സോണിയാഗാന്ധി ഒരു പങ്ക് വഹിച്ചു എന്നുള്ളത് സത്യമാണ് അല്ലെങ്കിൽ പിളർന്ന് 4 ഭാഗമായി പോയതിന് പ്രണബ് മുഖർജിയെ പോലുള്ളവരെയൊക്കെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്ന് പ്രധാന പോസ്റ്റിൽ കൊടുക്കുന്നതിന് പകരം അവിടെ കാണിച്ച അലംഭാവമൊക്കെ തിരിച്ചടികളായി വരുന്നുണ്ട് മുതിർന്ന പല നേതാക്കൾ വിട്ടാലും കോൺഗ്രസിൽ ഇനിയും പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന യുവജനങ്ങളെ അവരെ നിരാശരാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക